ചേട്ടനോട് എന്താ പറയാനുള്ളേ? ഞാനിവിടെ പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു വേറൊരു ഈ ഇതിൽ നിന്നും വേറെ ഭയങ്കര വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണ് ചേട്ടൻ. ഭയങ്കര ഒരു സംഭവം, നമ്മള് പിന്നെ ഓസ്ട്രേലിയ ചെന്ന് പേയ്മെന്റ് കിട്ടിയില്ല. വിനീതിന്റെ പരിപാടി, ചേട്ടന്റെ പരിപാടിക്ക് ഇവർക്ക് പേയ്മെന്റ് കിട്ടിയില്ല. എന്റെ പരിപാടിക്ക് ആദ്യമായിട്ട് പേയ്മെന്റ് കിട്ടാത്ത ഇവരുടെ പരിപാടി. അല്ല, പേയ്മെന്റ് തന്നിട്ടില്ല. എല്ലാരും ഭയങ്കര ദേഷ്യം, എല്ലാരും ചൂടായി നിൽക്കുന്നു. അപ്പോൾ വിനീത് മാത്രമാണ് പാവം. വിനീത് ഇത്രയും ദേഷ്യം ഉണ്ടെങ്കിലും വിനീത് ചൂടാവുന്നത് ഇങ്ങനെയാണ്: ഇല്ല ഏട്ടാ, പേയ്മെന്റ് തന്നിട്ടേ ഞങ്ങൾ കേറ് തിരിച്ചുണ്ടവരുടെ. അങ്ങനെ പറയുന്നു. ഇല്ല ഏട്ടാ, എന്തിനാ അപ്പം ബാക്കി ചിരിച്ചുകൊണ്ടും അകത്ത് അത് പുറത്തോട്ട് ആ വാക്കുകൾ വരില്ല എന്നേ ഉള്ളൂ. ഉണ്ടുണ്ട്. പിന്നെ വിശ്വസിക്കാൻ പറ്റും ചേട്ടന് ഇത്രയും തെറിയൊക്കെ അറിയാവുന്ന ഒരു ദിവസം ഞാൻ കണ്ടത് തന്നെ. അത് ഇതേപോലൊരു ക്രിസ്മസ് രാത്രിയായിരുന്നു. വച്ചു ചേട്ടനല്ല, വേറെ രണ്ടു മൂന്ന് പേര് വച്ചു. കേക്കട്ടെ കേക്കട്ടെ, വിശദീകരിച്ച്. ഞാൻ ഇടക്കാലത്ത് വീട്ടിൽ നിന്നൊക്കെ അച്ഛൻ അടിച്ച് പുറത്താക്കിയതിനു ശേഷം ഏട്ടനാണ് എന്നെ കെയർ ചെയ്ത് പ്രൊട്ടക്ട്. അങ്ങനെ ഞാൻ ഈ പുറത്തായതിന് ശേഷം ഞാൻ വേറെ പുറത്ത് ചെറിയ കോൾ സെന്ററിലൊക്കെ ജോലിയൊക്കെ ചെയ്ത് ഞാൻ കഷ്ടപ്പാട് ദാരിദ്ര്യമൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് നീ തിരിച്ച് എൻ്റെ കൂടെ നിൽക്കണം. അപ്പം ചെന്നൈയിൽ നിൽക്കുന്നു. പുള്ളി പിറ്റേ ദിവസം ഏതൊരു ഷോവിന് വേണ്ടിയിട്ട് ഖത്തറിലാറ്റം പോവാ. അന്ന് പുള്ളി പാട്ടൊക്കെ പാടി തുടങ്ങിയിട്ടേ ഉള്ളൂ, നമ്മുടെ കരളയൊക്കെ പാടി തുടങ്ങിയ സമയമാണ്. അപ്പം പുള്ളി ഖത്തറിലോട്ടൊരു ഷോവിന് പോകുന്നു. അപ്പം കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പൊ ചെന്നൈയിൽ നിന്ന് പിറ്റേ ദിവസം കൊച്ചി എത്തി, അവിടെ രണ്ടു ദിവസം റിഹേഴ്സലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ ദിവസം പോകും. അങ്ങനെ അന്ന് പോകുന്ന സമയത്ത് എനിക്കൊരു 5000 രൂപ നിന്റെ ഒരു ക്യാഷ് ആയിട്ട് എന്നിട്ട് പറഞ്ഞു, നീ ഇത് ചെലവിന് വെച്ചോ, ഞാനൊരു 2-3 ആഴ്ച കഴിഞ്ഞ് വരും. പോയി ആ ബാക്കി തരാം. പുള്ളി പോയി, പുള്ളിനെ എയർപോർട്ടിൽ ഞാൻ കൊണ്ടുവിട്ടു. 6 മണിയൊക്കെ ആയപ്പോൾ കൊണ്ടുവിട്ടു. 8 മണിയായപ്പോഴേക്കും തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ എൻ്റെ 2-3 കൂട്ടുകാരെ കാറിലോട്ട് കയറ്റുന്നു, ബവറേജിലോട്ട് പോകുന്നു, താനെടുക്കുന്നു, 5000 രൂപ തീർക്കുന്നു, വണ്ടി ഇവിടെ എത്തുന്നു. 10 മണിയായി 11 മണിയായി 12 മണിയായി ഞങ്ങൾ ഇങ്ങനെ ആ ഒരു ഇതിലങ്ങോട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ബെല്ലടി, കോളിംഗ് ബെൽ. ഡോർ ഇങ്ങനെ തുറന്നതും ഞാൻ ഇങ്ങനെ അടി ഒലഞ്ഞാണെന്ന് ഡോർ തുറന്നതും ചേട്ടൻ, ചേട്ടൻ നിക്കുക. ഞാൻ എയർപോർട്ടിൽ വിട്ടാളാ, എങ്ങനെ വന്നു? ഫ്ലൈറ്റ് മിസ്സായി. ഉള്ളി അതിനുശേഷം ഒരു നൈറ്റ് ഷോ, ഒരു സിനിമയൊക്കെ കയറി 12-1 മണിയൊക്കെ കയറി വന്നിരിക്കുക. അപ്പൊ പിറ്റേ ദിവസം പോയാൽ മതി, കാരണം ഖത്തർ 2 ദിവസം കഴിഞ്ഞിട്ടേ പോകണ്ടു. ഈ കയറി വന്നതും എന്നെ കണ്ടു. ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, നാളെ വന്നു. പുള്ളിയുടെ ഫ്ലാറ്റ് പുള്ളി തന്ന കാശ്. ഞാൻ ഡോർ തുറന്ന് പറഞ്ഞു, പുള്ളി ഡോർ തുറന്ന് ഞാൻ കയറ്റിയതുമില്ല. അപ്പം ഈ ഡോർ തുറന്നപ്പോൾ ഈ അകത്തുള്ള കുറേ സിഗരറ്റ് വലിക്കുന്നുണ്ടല്ലോ, പുക ഇങ്ങനെ പുള്ളിയുടെ മുഖത്തോട്ട് അടിക്കുന്നുണ്ട്. പുള്ളിയുടെ ഫ്ലാറ്റ് ഡോർ തുറക്കുന്നത് ഞാൻ നാളെ വന്നു പറഞ്ഞു, ഡോർ അടച്ചു. പുള്ളി ഡോർ തള്ളി ഇങ്ങനെ തുറന്നു, ഇതാക്കി തട്ടി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എന്നുവെച്ചുകഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ എന്ന് വെച്ചാൽ ഇത്രയും ലോലഹൃദയനായിട്ടുള്ള ഒരാളെ എങ്ങനെ നമുക്ക്. പക്ഷെ ഞാൻ അന്ന് ആദ്യമായിട്ട് സന്തോഷിച്ചു, കാരണം എൻ്റെ ഏട്ടൻ്റെ മനസ്സിലുള്ള എല്ലാം ഇങ്ങനൊരു സാധനം സൈഡ് ഉണ്ടല്ലോ, അത് പുള്ളി ആദ്യമായിട്ട് എക്സ്പ്രസ് ചെയ്യണല്ലോ. ഞാൻ അത് ചിരിച്ചത് കേട്ടു. പുള്ളി ഇറങ്ങിപ്പോയി. ഞാനൊരു 5 മണിവരെ ഇരുന്ന് അതുപോലെ വിഷമത്തോടുകൂടി പിന്നെ റീസണായി, വിഷമത്തോടുകൂടി ആ മൊത്തം കൂപ്പി ഇരുന്ന് അടിച്ചു, എല്ലാം തീർത്ത് റൂമെല്ലാം വൃത്തിയാക്കി. ഒരു ഒരു സ്റ്റിക്ക് നോട്ട് പോലൊരു സാധനം, ക്ഷമിക്കണം എന്ന് പറഞ്ഞൊരു സാധനം എഴുതിയിട്ട് ഞാൻ തിരിച്ച് ലോഡ്ജ്. പിന്നെ ഒരു 2 മാസം ലോഡ്ജില്ല. പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് അല്ല, ഇത് ഇതെങ്ങനെയാണെന്നറിയാം, ഇത് ഞങ്ങൾക്കിടയിൽ സ്ഥിരമായിരുന്നു എന്റെ കേസിൽ ആ സമയത്ത് പ്രത്യേകിച്ച്.